നമസ്കാരം പ്രൈം ന്യൂസ് ടോപ്പ് 7 ലേക്ക് ഏവർക്കും സ്വാഗതം. പത്തനംതിട്ട ജില്ലയിൽ ഇന്ന് 1246 പേർക്ക് കോവിഡ് രോഗം സ്ഥിരീകരിച്ചു. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 5 പേർ വിദേശത്ത് നിന്ന് വന്നവരും 39 പേർ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വന്നവരുമാണ്. 1202 പേർ സമ്പർക്കത്തിലൂടെ ഇന്ന് രോഗം ബാധിച്ചു. ഇതിൽ സമ്പർക്ക പശ്ചാത്തലം വ്യക്തമല്ലാത്ത 23 പേരുണ്ട്. കേന്ദ്ര സർക്കാരിനെതിരെ കേരള സർക്കാർ തെറ്റിദ്ധാരണ പറഞ്ഞു വരുത്തുകയാണെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ ആരോപിച്ചു. പത്തനംതിട്ടയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു. കോവിഡ് പ്രതിരോധത്തിൽ സംസ്ഥാന സർക്കാരിന് വീഴ്ച പറ്റി. മുഖ്യമന്ത്രി പിണറായി വിജയൻ കോവിഡ് മാനദണ്ഡങ്ങൾ തെറ്റിച്ചുവെന്നും സുരേന്ദ്രൻ ആവർത്തിച്ചു. എല്ലാം കേന്ദ്രം തന്നാൽ വിതരണം ചെയ്യും എന്നാണ് സംസ്ഥാന നിലപാട്. വാക്സിൻ നയം തെറ്റും എന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനം ഒന്നും ചെയ്യാതെ ഇരിക്കുകയാണെന്നും സുരേന്ദ്രൻ ആരോപിച്ചു. സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന വ്യാജ വാർത്തകൾ കണ്ട് കച്ചവടക്കാർ തെറ്റിദ്ധരിക്കരുതെന്ന് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് ടി നസ്രുദ്ദീൻ. ശനിയും ഞായറും സർക്കാർ ഓഫീസുകൾക്ക് മാത്രമാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. വ്യാപാര സ്ഥാപനങ്ങളെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. കണ്ടെയ്ൻമെന്റ് സോണുകളിൽ ഒഴികെയുള്ള പ്രദേശങ്ങളിൽ ചെറിയ കച്ചവട സ്ഥാപനങ്ങൾ രാത്രി 9 വരെ തുറന്നു പ്രവർത്തിക്കാമെന്നും അദ്ദേഹം വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. മഹാപ്രളയകാലത്തെ രക്ഷകനായ മനുഷ്യ സ്നേഹിക്ക് ദാരുണാന്ത്യം. തിരുവല്ലയിലെ അഗ്നിരക്ഷാ കേന്ദ്രത്തിലെ ഡ്രൈവറായ വി വിനീതാണ് ഇന്ന് രാവിലെ കരുനാഗപ്പള്ളി പോലീസ് സ്റ്റേഷന് സമീപം ഉണ്ടായ വാഹന അപകടത്തിൽ മരണപ്പെട്ടത്. കഴിഞ്ഞ 6 തിരുവല്ല നിലയത്തിൽ ജോലി തുടർന്നു വരികയായിരുന്നു ഇദ്ദേഹം. 2018 പ്രളയത്തിൽ രാപ്പകലില്ലാതെ രക്ഷാപ്രവർത്തനങ്ങളിൽ പങ്കാളിയായിരുന്നായിരുന്നു ഇദ്ദേഹം. പന്തളം വലിയ തമ്പുരാട്ടിക്ക് ഇന്ന് 103 വയസ്സ്. പന്തളം കൊട്ടാരത്തിലെ തലമൂത്ത അംഗമായ വലിയ തമ്പുരാട്ടി മകംനാൾ തന്നുങ്കി തമ്പുരാട്ടിക്കാണ് ഇന്ന് 103 പിറന്നാൾ ആഘോഷം. വ്യാഴാഴ്ച കുടുംബാംഗങ്ങൾ ചേർന്ന് പന്തളം നീരൊഴിക്കൽ കൊട്ടാരത്തിൽ പിറന്നാൾ ആഘോഷിച്ചു. പന്തളം കൊട്ടാര നിർവാസകം സെക്രട്ടറി PN നാരായണവർമ്മ തമ്പുരാട്ടിയെ പൊന്നാടെ അണിയിച്ചു. കോവിഡ് 2 തരംഗത്തിന്റെ വരവോടെ ആശങ്കാകുലരായ പൊതുസമൂഹത്തിന്റെ സംശയങ്ങൾ പരിഹരിക്കുന്നതിനും സഹായിക്കുന്നതിനുമായി പത്തനംതിട്ട DCCയുടെ നേതൃത്വത്തിൽ കോവിഡ് കൺട്രോൾ റൂം ആരംഭിച്ചു. അലോപ്പതി, ആയുർവേദം, ഹോമിയോ ഡോക്ടർമാരെ ഉപയോഗിച്ചിട്ടാണ് കോവിഡ് കൺട്രോൾ റൂം ആരംഭിച്ചത്. പൊതുജനങ്ങളുടെ സംശയങ്ങൾ ഡോക്ടർമാർ ഇന്ന് മറുപടി നൽകും. കടമരട്ട പടയണിയോടനുബന്ധിച്ച് സാംസ്കാരിക സമ്മേളനം നടന്നു. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് ക്ഷേത്രത്തിൽ നടന്ന സാംസ്കാരിക സമ്മേളനം ശബരിമല അയ്യപ്പ സേവാ സമാജം സംസ്ഥാന അധ്യക്ഷൻ ബ്രഹ്മശ്രീ അക്കീരവൺ കാളിദാസ ഭട്ടതിരിപ്പാട് ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ രാമൻ നായർ ആശാൻ പുരസ്കാരം പടയണി ആശാൻ, നെടുമ്പ്രയാർ അച്യുതക്കുറുപ്പാശാന് പ്രൊഫസർ കടമരട്ട വാസുദേവൻപിള്ള സാർ സമർപ്പിച്ചു. ടോപ്പ് 7 പൂർണ്ണമാകുന്നു. നാളെ വൈകിട്ട് 7 മണിക്ക് വീണ്ടും കാണാം.